ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ഷെയ്ക്കിൻ്റെ ആണ് നമ്മൾ തണ്ണിമത്തൻ ഷെയ്ക്കാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് നല്ല ക്രീമിയായി കിട്ടാനായിട്ട് ഇതിലേക്ക് നമ്മളൊരു ചേരുവ ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ നമ്മൾ ആ ചേർക്കുന്ന ചേരുവ എന്താണെന്ന് നോക്കാം മറ്റൊന്നുമല്ല കസുകസാണ് നമ്മൾ പല ജ്യൂസിലൊക്കെ ചേർത്ത് കഴിക്കാറുള്ളതാണ് ഇത് സോക്ക് ചെയ്ത് വെച്ചിട്ട് ജെല്ലി പോലെ ആകുമ്പോഴത്തെ ജ്യൂസിൽ മിക്സ് ചെയ്ത് കഴിക്കാം പക്ഷേ നമ്മളിതിൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത് എന്തായാലും ആദ്യം തന്നെ നമുക്കിത് സോക്ക് ചെയ്യാൻ വെക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മൾ തണുത്ത വെള്ളമോ ചൂടുവെള്ളമെന്ന് ഒഴിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് സോക്കായി കിട്ടില്ല ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് തണ്ണിമത്തൻ ക്യൂബ്സ് എടുത്തിട്ടുണ്ട് ആദ്യം നമുക്കിതിൻ്റെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ തണ്ണിമത്തൻ ഇങ്ങനെ ക്യൂബായി കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിലുള്ള കുരുക്കളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക അധികം കുരുവില്ലാത്ത തണ്ണിമത്തനാണെങ്കിൽ എളുപ്പത്തിൽ കളയാൻ പറ്റും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം എടുത്തിട്ട് വേണം കുരുക്കളൊക്കെ കളയാനായിട്ട് ഇനി നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന കസ് കസ് ഇത് ഏകദേശം ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ അത്രയും മതിയാവും നമുക്ക് ഇത് നമ്മൾ ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഹെൽത്തി ആയിട്ടുള്ള ഈ ബേസിൽ സീഡ്സ് നമ്മുടെ ശരീരം നാച്ചുറലായിട്ട് തണുപ്പിക്കുന്ന ഒരു ചേരുവയാണ് അടുത്തതായിട്ട് നമ്മളിതിലേക്ക് നല്ല തണുത്ത ഒരു ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കണം അപ്പം നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഇതിലേക്ക് തേൻ ചേർക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ടിൻ്റെ ക്രഷ് ചേർത്ത് കൊടുക്കാൻ പറ്റും ഇനി ഫ്ലേവറിനായിട്ട് അര ടീസ്പൂൺ വനില എസൻസ് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ഈ കസർത്തത് കൊണ്ട് നല്ല ആയിട്ട് ഒരു തിക്നെസ് ഉണ്ട് കേട്ടോ ഇതിന് വാട്ടർമെലൺ സാധാരണ വെള്ളം പോലെ തന്നെ ഇരിക്കുക നമ്മൾ അടിച്ചെടുത്താലും അപ്പോൾ ഞാൻ ഈ ഗ്ലാസ് ജസ്റ്റ് ഒന്ന് സ്ട്രോബെറി ക്രഷ് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചുമ്മാതാണ് കേട്ടോ ഈ സ്ട്രോബെറി ക്രഷ് വേണമെങ്കിൽ നിങ്ങൾക്ക് ജ്യൂസിൽ ചേർക്കാവുന്നതാണ് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് കാണാൻ നല്ല ഭംഗിക്കായിട്ട് ചേർക്കാം അതല്ലെങ്കിൽ റോസ് സിറപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി അതാകുമ്പോൾ നമുക്ക് വെനില എസെൻസ് ചേർക്കേണ്ട ആവശ്യമില്ല റോസ് സിറപ്പ് ചേർത്താൽ റോസ് ഫ്ലേവർ കിട്ടും ഇനി നമുക്ക് നമ്മുടെ ആയിട്ടുള്ള ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കാം അപ്പോൾ നിങ്ങൾ ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ ഇത് അങ്ങനത്തെ ഒരു സ്മൂതിയാണിത് ഇത് ടേസ്റ്റ് മാത്രമല്ല ഹെൽത്തിയും കൂടിയാണ് നമ്മുടെ ശരീരത്തിനെ നമ്മുടെ സ്കിന്നിനെയൊക്കെ ഹൈഡ്രേറ്റ് ചെയ്തു വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണിത് വാട്ടർ മെലനിൽ ധാരാളം വാട്ടർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളതാണ് നമുക്കറിയാൻ പറ്റും തണുപ്പ് സമയത്ത് കൂ ചൂടുള്ള സമയത്താണ് നമ്മൾ കൂടുതലായിട്ടും ഇത് കഴിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് എപ്പോഴും നമുക്ക് വെറുതെ കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി വെച്ചാൽ മതി കുട്ടികൾക്കാണെങ്കിലും അവരെ അവരെക്കൊണ്ട് ജ്യൂസാക്കി കുടിപ്പിക്കാനായിട്ട് എളുപ്പമാണ് അവർക്ക് ഇഷ്ടമുണ്ടാവും കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ